കോവളത്ത് മന്ത്രി അഹമ്മദ് ദേവർകോവിലിനെ തടഞ്ഞ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം. വിഴിഞ്ഞം പാക്കേജിൽ അവഗണന നേരിടുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം ഉണ്ടായത്. അമൽ തേനമുറമ്പിൽ വിവരങ്ങൾ വേണ്ട. അമൽ, ഇപ്പോൾ സ്ഥിതിയൊക്കെ ശാന്തമാണല്ലോ? ഈ ഇങ്ങനെയും രൂക്ഷമായ ഒരു സാഹചര്യം ഉണ്ടായ സ്ഥിതിക്ക് പിന്നീട് അവരുമായി ഏതെങ്കിലും ചർച്ചയ്ക്കെങ്കിലും മന്ത്രി തയ്യാറാണെന്ന് അറിയിച്ചു. പക്ഷേ മന്ത്രി ഇവിടെ എത്തിയ സമയത്ത് കഴക്കൂട്ടത്തേക്ക് ഇവിടെ ഈ കോവളത്തേക്ക് എത്തിയ സമയത്ത് ആളുകൾ തടഞ്ഞു. അതിനുശേഷം പോലീസ് ഇടപെട്ടാണ് മന്ത്രി ഇവിടെ നിന്നും കടത്തിവിടാനായത്. ഇവിടെ അർഹരായ കട്ടമര തൊഴിലാളികൾക്കുള്ള ജീവനോപാധി നഷ്ടപരിഹാര വിതരണത്തിൻ്റെ പരിപാടിയായിരുന്നു നടന്നിരുന്നത്. ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാര തുക വിതരണം ചെയ്യുന്നതിൽ പക്ഷപാതമുണ്ടായി എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഒരു ഭാഗം ഇപ്പോൾ ഇവിടെ കാരോട് കഴക്കൂട്ടം ബൈപ്പാസ് ഉപരോധിക്കുന്നത്. ഒരു ഒന്നൊന്നര മണിക്കൂർ സമയമായി ഇവിടെ ഉപരോധം തുടരുകയാണ്. വലിയ ബ്ലോക്ക് തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഈ കടന്നു വരുന്ന വഴികളിലെല്ലാം തന്നെ ബ്ലോക്കുണ്ട്. അല്പസമയങ്ങൾക്ക് മുൻപ് കളക്ടർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഉദയസമുദ്ര ഹോട്ടലിൽ വെച്ച് ഇവിടെ നിന്നുള്ള പ്രതിനിധികളെ അവിടേക്ക് വിളിപ്പിച്ച് അവിടെ ചർച്ച നടക്കുകയാണ്. ഇവരുടെ ആവശ്യം എന്താണ് എന്ന കാര്യത്തിൽ ഇവരുടെ ആവശ്യങ്ങൾ കേൾക്കുന്നുണ്ട് കളക്ടർ. അതോടൊപ്പം തന്നെ മന്ത്രി ഒന്നരയ്ക്ക് വാർത്താസമ്മേളനം നടത്തുമെന്ന കാര്യവും അറിയിച്ചിട്ടുണ്ട്. മന്ത്രിയുടെ ചേംബറിലായിരിക്കും വാർത്താസമ്മേളനം. എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് എന്ന കാര്യം മന്ത്രി വിശദീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അല്പനിമിഷങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അമലാണ് വിവരങ്ങൾ നൽകി.